June 5, ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആപ്തവാക്യവുമായി അതിജീവന കാലത്ത് വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നു പോകുകയാണ്. എല്ലാ വർഷവും പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ചെടി നട്ടുപിടിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു ചെടി നട്ടതുകൊണ്ട് മാത്രം പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ആദ്യം പരിസ്ഥിതി എന്താണെന്നും പരിസ്ഥിതിക്ക് എന്താണ് ആവശ്യമെന്നുള്ള വ്യക്തമായ ധാരണ അനിവാര്യമാണ്. എന്താണ് പരിസ്ഥിതി? പ്രപഞ്ചം ഒരു സമീകൃത ഘടനയാണ്. പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ഒരു പാരസ്പര്യമാണ് പരിസ്ഥിതി. അതായത് മാനവരാശിയും പ്രകൃതിയിലടങ്ങുന്ന എല്ലാ ജീവജാലങ്ങളും തമ്മിലുള്ള ഐക്യമാണ് പരിസ്ഥിതി. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരം ജൈവ വൈവിധ്യമാണ്. അനിയന്ത്രിതമായ പ്രകൃതി ചൂഷണം, മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയുടെ ഫലമായി ജീവജാലങ്ങളുടെ നിലനിൽപ്പു തന്നെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചും പുനരുജ്ജീവിപ്പിച്ചും കൊണ്ട് മാത്രമേ സുസ്ഥിരമായ ജീവിതം സാധ്യമാവുക. പ്രകൃതി ചൂഷണം തടയുന്നതിനും പരിസ്ഥിതിയെ സംരക്ഷിച്ച് നിർമ്മലമായും ഹരിതാഭമായും നിലനിർത്തുന്നതിനുമുള്ള സംഘശക്തിയാകേണ്ടത് ഇളം തലമുറക്കാരായ നിങ്ങൾ കുട്ടികളാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ തടയുക വഴി ആവാസ വ്യവസ്ഥയുടെ പ്രഭവ കേന്ദ്രമായ മണ്ണിനെയും നദിയെയും സമുദ്രത്തെയും സംരക്ഷിക്കാം. ജൈവ വൈവിധ്യവും ആവാസ വ്യവസ്ഥയും ഭൂമിയുടെ നിലനിൽപ്പിന് അടിസ്ഥാനമാകയാൽ അവയുടെ വീണ്ടെടുപ്പിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. മരങ്ങൾ നട്ടും നാടും നഗരവും പച്ച പിടിപ്പിച്ചും പൂന്തോട്ടങ്ങളും ജലാശയങ്ങളും പുനരുജ്ജീവിപ്പിച്ചും ഭൂമിയുടെ കാവലാളാകാൻ നമുക്ക് കഴിയണം. നാം ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, നമ്മെ പൊതിയുന്ന വെളിച്ചം, ഇവയൊക്കെ വരും തലമുറയ്ക്ക് കാത്തുസൂക്ഷിക്കേണ്ട നമ്മുടെ കടമയാണ്. 1972 June 5 മുതലാണ് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി ദിനം ആചരിച്ചു തുടങ്ങിയത്. 1972 പ്രഥമ അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തിന്റെ ആപ്തവാക്യമായ ഒരേ ഒരു ഭൂമി തന്നെയാണ് അരനൂറ്റാണ്ടു കഴിഞ്ഞ് 2022 ആപ്തവാക്യമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഭൂമിയല്ലാതെ മറ്റൊരു ഭവനമില്ലെന്ന തിരിച്ചറിവിൽ ഉത്തരവാദിത്വത്തോടുകൂടി നമ്മൾ ഭൂമിയുടെ പരിപാലനം നിറവേറ്റുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം.